നമസ്കാരം, തേഡേ ന്യൂസിലേക്ക് സ്വാഗതം. കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു, സമ്മതിക്കാതെ വന്നപ്പോൾ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു. ഇപ്പോൾ ദിലീപിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുകയാണ് അതുല്യ കൃഷ്ണ. തമിഴ് സിനിമാ നടനും നിർമ്മാതാവുമായ ദിലീപ് പുഴകേന്ദിക്കെതിരെ ഗുരുതര ആരോപണമായി എത്തിയിരിക്കുകയാണ് അതുല്യ കൃഷ്ണൻ. ശാരീരികവും മാനസികവുമായ ഉപദ്രവം ഭയന്നാണ് അയാളുടെ അടുത്തുനിന്നും ഓടി സ്വന്തം വീട്ടിൽ തിരികെ എത്തിയതെന്നും ഇപ്പോൾ ആ വ്യക്തി തന്നെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും അതുല്യ വ്യക്തമാക്കി. ഇൻസ്റ്റാഗ്രാം ലൈവ് വീഡിയോയിലൂടെയായിരുന്നു അതുല്യയുടെ പ്രതികരണം. നടൻ ദിലീപുമായി കഴിഞ്ഞ വർഷമായിരുന്നു അതുല്യയുടെ വിവാഹം കഴിഞ്ഞത്. എന്നാൽ അധികം വൈകാതെ തന്നെ ഈ ബന്ധത്തിൽ വിള്ളലുണ്ടായി. അതിനെ തുടർന്ന് അതുല്യ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ദിലീപ് അതുല്യക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പിന്നാലെ ചില പോസ്റ്റുകളിലൂടെ ദിലീപിന് മറുപടി പറയാൻ അതുല്യ ശ്രമിച്ചിരുന്നു. നിലവിൽ ദിലീപിനെതിരെ ഡൈവോഴ്സ് അടക്കമുള്ള കേസുകൾ അതുല്യ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇയാൾ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് അതുല്യ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അയാളോടൊപ്പം ആ വീട്ടിൽ താൻ ജയിലിന് തുല്യമായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാണ് അതുല്യ പറയുന്നത്. തനിക്ക് ഫോൺ പോലും ഉപയോഗിക്കാൻ സാധിക്കില്ല, തൻ്റെ ബന്ധുക്കളെയോ കൂട്ടുകാരെയോ പോലും സാധിക്കില്ല വിളിക്കാൻ. എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ ശാരീരികമായി ഉപദ്രവിക്കും, പിന്നെ തൻ്റെ കുടുംബക്കാരെ പറ്റി അനാവശ്യങ്ങൾ പറയുകയും ചെയ്യുമായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ദൃശ്യങ്ങൾ സഹിതം തൻ്റെ കയ്യിലുണ്ടെന്നാണ് അതുല്യ പറയുന്നത്. താമസിക്കാതെ തന്നെ ഇവയെല്ലാം തന്നെ താൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും അതുല്യ പറഞ്ഞു.